ഉടൻ തന്നെ അതിന്റെ ഫലം ഉണ്ടാവണമെന്നില്ല, ചിലപ്പോ കാലങ്ങൾ തന്നെ എടുത്തുനിന്നിരിക്കും. അപ്പോഴതിന്റെ തിക്താനുഭവങ്ങളും കാലാന്തരത്തിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോഴും ഞാൻ ചെയ്ത കർമ്മം തന്നെ അതൊരു അധർമ്മമായി വന്നല്ലോ എന്ന് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും പിന്നീടുള്ള കർമ്മങ്ങളിലേക്ക് ഈ ധർമ്മ അധർമ്മ വിവേചനം ഉണ്ടാവുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ വേണ്ട കർമ്മങ്ങൾ തന്നെ വേണ്ട രീതിയിൽ ചെയ്യാതിരിക്കേണ്ടി വരുന്നുണ്ട്. സാറിന്റെ അഭിപ്രായം എങ്ങനെയാണ്? ഇപ്പൊ ആദ്യം പറഞ്ഞില്ലേ, ഞാൻ ചെയ്ത കർമ്മം എന്ന് പറയുന്നത് ഇങ്ങനെ അല്ലാതായിപ്പോയല്ലോ എന്ന് കുറേ നാൾ കഴിയുമ്പോൾ തിക്താനുഭവത്തിൽ കൂടെ തോന്നി എന്ന് പറഞ്ഞില്ലേ. എന്തുകൊണ്ടാണ് ആ കർമ്മം ഉണ്ടായത് എന്ന് ആലോചിച്ച് നോക്കണം. ആ കർമ്മം ചെയ്യുന്ന അവസരത്തിൽ തൃപ്തിയോ സന്തോഷമോ അതുകൊണ്ടൊരു സുഖമോ അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ന്യായബോധമോ നീതിബോധമോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം, ഇല്ലെങ്കിൽ ചെയ്യാൻ പോകില്ലല്ലോ. ചുമ്മാ നമ്മൾ റോഡിൽ കൂടെ നടന്നു പോവുകയാണ്, നടന്നു പോകുന്ന വഴിയിൽ ഒരു വീട്ടിനകത്ത് ഒരു നായ നിൽക്കുന്നത് കണ്ടു. ആഹാ, ഒരു നായ വീട്ടിൻ്റെ ഉടമസ്ഥനൊന്നും അവിടെ ഇല്ല, എന്നാൽ ശരി എന്ന് പറഞ്ഞ് റോഡിൽ നിന്നൊരു കല്ലെടുത്ത് എറിഞ്ഞിട്ട് പോകും. ഷിപ്പിക്കിൻ്റെ കാര്യമല്ല പറഞ്ഞത്, എടുത്തിട്ട് പോകും, ചെയ്യില്ല. ഷിപ്പിക്ക് ഇപ്പോൾ പൂച്ച ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പൂച്ച ഇഷ്ടം കടിപ്പിക്കുക എന്നുള്ള പല പിന്നെ സൽപ്രവൃത്തികളും ചെയ്തിട്ടുള്ള ഒരാളാണ്, മനസ്സിലായില്ലേ. അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പം ആത്മീയതയിലാണെങ്കിലും ഇപ്പം ആ പൂച്ച പുറകെ വരുന്നുണ്ട്, അത് വേറെ കാര്യം. എന്നാലും അപ്പം ഞാൻ ചോദിക്കുന്നതിൽ തിരിച്ചു, അപ്പോൾ ഒരു കർമ്മം ചെയ്യുമോ? ഇല്ല. അയാൾ എങ്ങനെയാണോ അങ്ങനൊരു കാര്യം വഴിയെ കാണുന്ന പട്ടിയെ ഒരു കല്ലെടുത്തെറിയണം തോന്നാതിരിക്കുന്നത്, അതുപോലെ എന്തെങ്കിലും ഒരു സുഖമുണ്ടെങ്കിൽ മാത്രമാണ് ഒരു നന്മയോ തിന്മയോ ഒക്കെ ചെയ്യുന്നത്. തിന്മ ചെയ്യുമ്പോഴും ഒരു സുഖം കിട്ടുമായിരിക്കും. ആരെങ്കിലും ചീത്ത പറഞ്ഞാലൊരു സുഖം, ആരെങ്കിലും കുറിച്ച് കുറ്റപ്പെടുത്തി അവരെ പിണക്കി വിട്ടാൽ ഒരു സുഖം, ആരെങ്കിലും രണ്ട് തെറി പറഞ്ഞാലൊരു സുഖം, ആരെങ്കിലും കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ ഒരു സുഖം, ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ സുഖം, ആരുടെയെങ്കിലും സാധനങ്ങൾ മോഷ്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഒരു സുഖം, ആരുടെയെങ്കിലും ബന്ധുക്കളെയോ അല്ലാത്തവരെയോ ഒക്കെ സ്വന്തപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു സുഖം. ഇങ്ങനെ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കാനുള്ള ശ്രമം നടക്കുന്നിടത്തല്ലേ ഓ കർമ്മങ്ങളുണ്ടാകുന്നത്. അപ്പം അവ അപ്പോഴും അത് അതിൻ്റെ ഫലമൊന്നും അനുഭവിച്ചുകൊണ്ടല്ല ആരും പോകുന്നത്. സുരേഷ് പറഞ്ഞ പോലെ വളരെ ആളുകൾ കഴിഞ്ഞിട്ട് ഒരു തിക്താനുഭവം ഉണ്ടാകുമ്പോൾ എന്നാലും ഞാൻ ചെയ്തത് തെറ്റായിപ്പോയല്ലോ എന്ന് തോന്നുന്നതിൽ കാര്യമൊന്നുമില്ല, കാരണം ചെയ്തപ്പോൾ ഇതൊന്നും വിചാരിച്ചില്ലല്ലോ. അതുകൊണ്ട് ആ അനുഭവം ഉണ്ടായിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് അതിൻ്റെ മുന്നേ ഉണ്ടായിരിക്കുന്ന സ്വന്തം ഇഷ്ടപ്രകാരമുള്ള സ്വന്തം ഇച്ഛപ്രകാരമുള്ള സുഖം അനുസരിച്ചുള്ള സുഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. അതുപോലെ ആണ് ഈ കർമ്മങ്ങൾ വന്ന് കൂടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. പിന്നെ സുരേഷ് രണ്ടാമത് പറഞ്ഞ അതുപോലെ ഒരു തിക്താനുഭവം ഉണ്ടാകുമ്പോൾ പിന്നീട് ധർമാധർമ്മ വിവേകമൊക്കെ ഉണ്ടാകും. എത്ര നാളത്തേക്കാണെന്ന് അറിയാമോ? കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. വീണ്ടും മറ്റൊരു സുഖകരമായ പ്രവൃത്തിയിലേക്ക് നമ്മൾ വീഴുകയും നമുക്ക് താല്പര്യമുള്ള ഒരാളെ ചീത്ത വിളിക്കുകയും നമുക്ക് താല്പര്യമുള്ള ആളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു മറ്റൊരു കോമൺ ശത്രുവിനെ ചീത്ത വിളിക്കുകയും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? വീണ്ടും പഴയ ഗതിയിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഈ സുരേഷ് പറഞ്ഞ പോലെ ഒരു വിവേകമൊക്കെ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് അനുഭവങ്ങളിൽ കൂടെ തന്നെയാണ്. പക്ഷേ ആ അനുഭവങ്ങൾ എന്ന് പറയുന്ന കാലക്രമേണ ഒട്ടനവധി ഉണ്ടാകുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ, അതുവരെ ഉണ്ടാവില്ല. മനുഷ്യൻ്റെ നിയോഗം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റുകൾ ചെയ്യുക, ആ തെറ്റുകളുടെ ഫലം അനുഭവിക്കുക, അങ്ങനെ ആ തെറ്റുകളിൽ നിന്ന് മാറിപ്പോവുക. ഇത് സ്വാഭാവികമാണ്, ഇതാരും ഒരു വലിയ തെറ്റായിട്ട് കാണണ്ട. മനുഷ്യൻ്റെ സ്വാഭാവികമായ കാര്യം തന്നെയാണ് തെറ്റ് ചെയ്യുക, ഫലം അനുഭവിക്കുക, മനസ്സിലാക്കുക, വീണ്ടും അതേ തെറ്റ് തന്നെ ചെയ്യും, വീണ്ടും അനുഭവിക്കും. കുറേ നാളിങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് ആ തെറ്റ് നിന്ന് മാറി നടക്കാൻ ഉള്ളൊരു താല്പര്യം ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് ബോധത്തിലെത്തി കഴിയുമ്പോൾ അത് തെറ്റായിട്ട് തോന്നുന്നുമില്ല, അതും മനസ്സിലായിക്കോണം. തെറ്റെന്ന് സമൂഹം വിവക്ഷിക്കുന്ന പലതും ബോധത്തിലെത്തിയിരിക്കുന്നവന് തെറ്റല്ല, അവൻ കർമ്മങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ ഫലം അനുഭവിക്കുന്നു, അനുഭവിക്കാൻ തയ്യാറായിരിക്കുന്നു. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾക്ക് പലർക്കും തോന്നുന്നുണ്ട്, അവർക്ക് പലതും തോന്നുന്നതൊക്കെ ചെയ്യാം, കാരണം അനുഭവിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ ബോധപ്രാപ്തരാണ് എന്നുള്ള രീതിയിൽ ചെറിയ
യോഗിമാരും സന്യാസിമാരും ചെറിയ ബോധപ്ര ബുദ്ധന്മാരും ഒക്കെ ഉണ്ടായി, മൈനർ ബുദ്ധന്മാരും ഒക്കെ ഉള്ളവർ അവരവർക്കിഷ്ടമുള്ള പരാക്രമങ്ങൾ കാണിക്കുകയും ആ പരാക്രമങ്ങൾക്ക് അതിൻ്റേതായ ഫലം എരന്ന് വാങ്ങിക്കുകയും ചെയ്യുന്നു. അപ്പം നമുക്ക് വൺ ക്യാൻ ടേക്ക് എ ഹോഴ്സിൻ്റെ വാട്ടർ ബട്ട് ട്വൻ്റി കനോട്ട് മേക്ക് ഇറ്റ് ഡ്രിങ്ക് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോഴേ, ഒരാളോട് നമുക്കൊരു കാര്യം പറയാമെന്നല്ല, അത് അയാളെ ആ തെറ്റിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. നമ്മുടെ ചെറിയ സമയത്തോളം അവരെന്തൊക്കെ വന്നാലും വീണ്ടും വീണ്ടും ആ തെറ്റുകളിലേക്ക് വീണുകൊണ്ടിരിക്കുകയും അത് ഒരു ഈച്ചയെപ്പോലെയാണ്. ഈച്ചയ്ക്ക് മധുരപലഹാരത്തിലിരിക്കാൻ താല്പര്യമുള്ളതുപോലെ ഓടയിലെ മാലിന്യത്തിരിക്കാനും താല്പര്യമുണ്ട്. മധുരപലഹാരത്തിലിരിക്കും, അത് കഴിഞ്ഞ് ഓടെ പോയിരിക്കും, പിന്നെ മധുരപലഹാരത്തിരിക്കും. ഇങ്ങനെ മാറി മാറി ഇരിക്കുന്ന ഒരു ഈച്ചയുടെ മാനസികാവസ്ഥ ഉള്ളവരെ സംബന്ധിച്ചോളം സുരേഷ് പറഞ്ഞ പോലെ കർമാനുഭവം കൊണ്ടൊന്നും പഠിക്കുന്നില്ല. ഒരുവൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പക്ഷേ അവൻ അർഹിക്കാതിരിക്കുന്നതായ ഉയർച്ചയോ അവൻ അവൻ്റെ ഗുരുണ കാരണവന്മാരിൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ടുണ്ടായതോ ഒക്കെയാണെന്ന് വയ്ക്കുക ഉദാഹരണത്തിന്, അല്ലെങ്കിൽ അവൻ്റെ സൽക്കർമ്മങ്ങൾ കൊണ്ടുണ്ടായതാണെന്ന് വയ്ക്കുക. ഇപ്പോൾ ഇത് മുഴുവൻ കളഞ്ഞു കുളിക്കത്തക്ക വണ്ണം അപരാധങ്ങൾ അവൻ ചെയ്ത് കൂട്ടുകയും അതിൻ്റെ ഫലമായി ഈ 99 പാതറന്ന് വച്ചിരിക്കുന്ന പാമ്പിൻ്റെ വായിൽ കൂടി ഏണിപ്പുഴയുടെ താഴെ വന്ന് ഒന്നിൽ വന്ന് വീഴുന്നതുപോലെ അവൻ താഴോട്ട് പതിക്കുകയും ചെയ്യും. ഒട്ടനവധി പ്രാവശ്യം ഇത് വീണിട്ടുണ്ടായിരിക്കാം, എന്നാലും പഠിക്കുന്നില്ല. വീണ്ടും വീണ്ടും ഇതേ പദസഞ്ചലനത്തിൽ കൂടി തന്നെ പോവുകയും വഴിതെറ്റുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് താൻ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനിക്കുക, ആ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ പ്രവർത്തനമില്ലാതിരുന്നു കഴിഞ്ഞാൽ ഒരു ഭീരുത്വം ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ് അങ്ങനൊരു സ്റ്റേജ് വരുമ്പോൾ നമുക്ക് തോന്നും നമ്മളിതൊന്നും ആലോചിച്ചിട്ടുള്ളതിന് കാര്യമില്ല, നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് ചെയ്യുക എന്ന് തോന്നും. അങ്ങനെ ചെയ്യാനുള്ള സമയമായി എന്നർത്ഥം. അത്തരത്തിലുള്ള ചെയ്തികളിലൂടെ പോകുമ്പോൾ അതിൻ്റെ ഫലങ്ങളെ കൂടെ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നു. ഇത്രയാണ് സംഭവിക്കുന്നത്. അപ്പം അത് സ്വാഭാവികമാണ്, മനുഷ്യനെ സംബന്ധിച്ചാൽ അങ്ങനെ ഒരു കർമ്മഗതി കൂടെ പോയേ ഒക്കുള്ളൂ, അതിനൊന്നും മാറാനൊന്നും സാധ്യമില്ല. അപ്പോൾ നമ്മൾ ആ വാസനകളെ നിയന്ത്രിക്കുന്നോ വേണ്ടയോ എന്നുള്ളത് മാത്രം ആലോചിച്ചിട്ടുണ്ടാവില്ല, അത്രയേ ഉള്ളൂ.